നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ആർഎസ്എസിനെ കൂടുതൽ പഠിക്കണം. ആർഎസ്എസ് എന്താണെന്ന് മനസ്സിലാക്കണം. ആർഎസ്എസിൻ്റെ പ്രവൃത്തികൾ, ആർഎസ്എസിൻ്റെ രീതികൾ, ആർഎസ്എസിൻ്റെ ദൈനംദിന ആശയ സംവാദങ്ങൾ, ആർഎസ്എസിൻ്റെ ചിന്തകൾ, ആർഎസ്എസിൻ്റെ സംസ്കാരം പഠിക്കണം, പഠിപ്പിക്കണം. CPM നല്ലൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ കൂടുതൽ അറിയണമല്ലോ, കാര്യങ്ങൾ കൂടുതൽ പഠിക്കണമല്ലോ. അന്ധമായി കാര്യങ്ങൾ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണല്ലോ പാർട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നേരത്തെ ഞാൻ തന്നെ ഒരു വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ പടവലങ്ങ പോലെ താഴോട്ട് എന്നുള്ളതാണ്. RSSനും BJPക്കും ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള ആ ശക്തി, ആ ഒരു രാഷ്ട്രീയ ശക്തി, ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യ അല്ലെങ്കിൽ വോട്ടിംഗ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയും RSSനെയും ഒന്നും ഇകഴ്ത്തി കാണിക്കേണ്ട കാര്യമില്ല. RSSനെ ഒട്ടും അതിലേക്ക് പെടുത്തേണ്ട കാര്യവുമില്ല. RSS രാഷ്ട്രീയ സംഘടനയല്ല, സാംസ്കാരിക സംഘടനയാണ്. RSSനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ CPM സഖാക്കൾക്ക് അത് മനസ്സിലാകും. BJPയുടെ ഇന്ത്യയിലെ ശക്തി, അല്ലെങ്കിൽ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷമായി നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടനയുടെ ഒരു ശക്തി, അവരുടെ രീതികൾ, അവരുടെ പ്രവൃത്തികൾ, അതുകൂടി CPM ഒന്ന് പഠിക്കണം. കാരണം RSSന്റെ പ്രവർത്തന രീതിയും BJPയുടെ പ്രവർത്തന രീതിയും രണ്ടും രണ്ട് തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നത് യാഥാർത്ഥ്യം. ജനയുഗത്തിലെ കഴിഞ്ഞ ദിവസം എഴുതിയ ജനയുഗത്തിൽ വന്ന ഒരു മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ജനയുഗം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPIയുടെ മുഖപത്രമാണ് ജനയുഗം. ജനയുഗത്തിൽ BJPയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ശക്തി കേന്ദ്രങ്ങളെക്കുറിച്ചും, കാരണം BJPയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ BJPക്ക് ബദലാകാൻ CPMന് മാത്രമേ സാധിക്കൂ എന്ന CPMന്റെ മണ്ടൻ സിദ്ധാന്തത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് തന്നെ BJPയുടെ ശക്തി തിരിച്ചറിയണം CPM എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട്, വ്യക്തമായി തുറന്നു പറഞ്ഞുകൊണ്ടാണ് ജനയുഗം ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. BJPയെക്കുറിച്ചും RSSനെക്കുറിച്ചും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു CPM. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഈ ചുവപ്പ് തുണി അല്ലെങ്കിൽ ചുവപ്പ് കൊടി, അത് കുറേ നാൾ ഇങ്ങനെ ഉപയോഗിക്കാതെ അതിങ്ങനെ വളരെ വളരെ മോശമായ അവസ്ഥയിൽ കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് കാവിയായി ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ ചുവപ്പിൽ നിന്ന് കാവിയിലേക്ക് അധിക ദൂരമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ശോഭായാത്ര, ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രയെ ഘോഷയാത്രയാക്കിയും സഖാവ് ശിവന് മഹാശിവരാത്രി ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതും, അതുപോലെ തന്നെ വിവിധ ദേവാലയങ്ങൾക്കും അതുപോലെ ക്ഷേത്രങ്ങൾക്കും മുന്നിൽ DYFI അനുകൂലികൾ ആ ക്ഷേത്രോത്സവത്തിന് എല്ലാവിധ പിന്തുണ പ്രഖ്യാപിക്കുന്നതും, അതുപോലെ തന്നെ ഈ ഗണഗീതം ചൊല്ലിക്കൊണ്ട് CPM പാർട്ടി കോൺഗ്രസിൻ്റേത് ഉൾപ്പെടെയുള്ള കൊടി ഉയർത്തുമ്പോഴും, അതുപോലെ പലതരത്തിൽ RSSന്റെ രീതികളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴുമൊക്കെ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ചുവപ്പ് മാറി കാവ്യാകാൻ അധികം താമസമില്ല എന്നുള്ളത്. എന്തായാലും CPM ചെയ്യേണ്ടത് RSSനെക്കുറിച്ച് മാത്രമല്ല, BJPയെക്കുറിച്ചും ഇവിടുത്തെ BJPയുടേതടക്കമുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കണം. ഇത്രയും കാലം ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടും അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും പാർലമെൻ്ററി ജനാധിപത്യ സംസ്കൃതിയുടെ ഭാഗമായി തീർന്നിട്ടും ഇതൊന്നും ഇതുവരെയും പഠിച്ചില്ലേ എന്ന ചോദ്യം ഇനി വേണ്ട. CPM എല്ലാം പഠിക്കും, പഠിപ്പിക്കും, നന്നായി തന്നെ പഠിച്ച് പെരുമാറും, അല്ലെങ്കിൽ പഠിച്ച് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. നമ്മളെപ്പോഴും അങ്ങനെയാണ്, എതിരാളികളെക്കുറിച്ച്, എതിരാളികളുടെ ആ രീതികളെക്കുറിച്ച് നമ്മളും പഠിച്ചിരിക്കണം. അത് രാഷ്ട്രീയ എതിരാളികളായാലും ആരായാലും അങ്ങനെ തന്നെയാണ്. എന്തായാലും പഠിക്കാൻ പോകുന്നു, വളരെ നല്ല കാര്യം. BJPയുടെയും കൂടി ശക്തി ഒന്ന് മനസ്സിലാക്കി കാര്യമായി പെരുമാറിയാൽ കൊള്ളാം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ. ഈ 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ തുടരുന്ന അവസ്ഥയിൽ.